ഇന്ത്യയിൽ കോവിഡ് വ്യാപനം വളരെ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും നാളും കാണാത്ത ചില അവതാര പുരുഷന്മാർ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിയ മണ്ടത്തരങ്ങൾ പറയുന്ന വ്യക്തികളിൽ വ്യക്തികളുടെ പ്രഥമ ഗണനീയരായിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം വയനാടിന്റെ എംപി രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിൽ ഒരു വെടിവെട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പിൻവലിക്കണം അതായത് രാജ്യം അടച്ചതുമൂലം കോടികളുടെ നഷ്ടമാണ് പ്രതിപക്ഷം സമരം പ്രഖ്യാപിക്കണം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഈ കൊറോണ കാലത്തും ലോകത്തിൽ ആരും തന്നെ അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തി പോലും പറയാത്ത തരത്തിലേക്കുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളുമായി സ്വയം അപഹാസ്യനാകാൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യവ്യാപക ലോക്ക്ഡൗൺ നടത്തി കൊറോണ വൈറസിൽ നിന്നും നമ്മുടെ രാജ്യത്തെയും പൊതുജനങ്ങളെയും സംരക്ഷിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ വ്യാജ ആരോപണങ്ങളുമായാണ് വയനാട്ടിലെ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്രയും നാളായി കൊറോണ ഇതിൻ്റെ ഒരു തുടക്കം തൊട്ട് ഇത്രയുമായി ലോക്ക്ഡൗണിൻ്റെ നാലാം ഘട്ടമാണ് ഇതുവരെ വാതുറക്കാതിരുന്ന ജനങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാതിരുന്ന ഒരു കക്ഷിയാണ് ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ പെട്ടെന്ന് തന്നെ അങ്ങ് പിൻവലിക്കണം കോടികളുടെ നഷ്ടമാണ് രാജ്യത്തിനുണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇതിനെതിരെ പ്രതിപക്ഷം സമരം ചെയ്യാൻ പറ്റിയ സമയമാണ് എന്നുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ ചില ഒതുക്കം പറച്ചിലൂടെ ചില പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പരിഹസിച്ചതായിട്ട് അറിവ് കിട്ടുന്നു ലോക്ക്ഡൗൺ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ കണ്ടുപിടുത്തം വളരെ നല്ല കണ്ടുപിടുത്തമാണത് ഇന്ത്യക്ക് തിരിച്ചടിയാണ് ലോക്ക്ഡൗൺ കാരണം ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് കേരളത്തിലും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ ലൈനിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭം മാത്രം മതി ജനങ്ങൾ ഏത് തരത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിലാണെങ്കിൽ പോലും അവരുടെ ജീവനും ഒന്നും തന്നെയല്ല അവരുടെ സുരക്ഷയല്ല അവർക്ക് പരമപ്രധാനമായിട്ടുള്ളത് അവർക്ക് വേണ്ടത് കൃത്യമായ രാഷ്ട്രീയ ലാഭം തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കേരളത്തിലെ നേതാക്കളിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഒട്ടും വിഭിന്നനല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ലോക്ക്ഡൗൺ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന മണ്ടത്തരം ലോകമണ്ടത്തരമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ലോക്ക്ഡൗൺ ഇന്ത്യക്ക് തിരിച്ചടിയായെന്നാണ് വലിയ രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം കക്ഷി നടത്തിയിരിക്കുന്നത് 22 പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്ത യോഗത്തിലാണ് രാഹുലിൻ്റെ ഈ മണ്ടത്തരം രാഹുൽ ഗാന്ധി ഈ ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം എഴുന്നള്ളിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ആരെങ്കിലും ഈ രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരം ഈ പറഞ്ഞ വാക്കുകൾ വിലക്കെടുക്കുമോ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വൈറസ് ബാധ വർദ്ധിക്കുകയാണ് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് നമുക്കറിയാം ഇന്ത്യയിലേക്ക് തിരികെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും പിടിച്ചാൽ കിട്ടാത്ത അതായത് രാഹുൽ ഗാന്ധിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഒക്കെ ഭരണസാരഥ്യമുള്ള സ്ഥലങ്ങളിൽ പഞ്ചാബിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ സമൂഹ വ്യാപന സാധ്യതകളുള്ളത് ആ ഒരു അവസരത്തിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടെന്ന് പറയാതെ രാഹുൽ ഗാന്ധി വെറുതെ പഴി കേന്ദ്രത്തിൻ്റെ മേൽ ചാരുന്നത് എത്ര അപഹാസ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയത് മൂലം ജനങ്ങൾക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷയല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചെറിയ ഒരു ചെറിയ മുതലെടുപ്പ് മാത്രമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ചെറുകിട കുടിയേറ്റ തൊഴിലാളികളെയും ഇടത്തരം വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരെയും സഹായിക്കാനും അവർക്ക് റേഷൻ അനുവദിക്കാനും സർക്കാർ തയ്യാറാകാത്ത പക്ഷം ലോക്ക്ഡൗൺ വിപരീത ഫലമുണ്ടാക്കുമെന്നാണ് രാഹുലിലെ ഒരു വലിയ പൊളിറ്റിക്കൽ അനാലിസിസ്റ്റ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തോ മണ്ടത്തരമാണ് പറയുന്നത് അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തല്ല ജീവിക്കുന്നതെന്ന് തോന്നും കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കൊറോണയുടെ പ്രത്യേക പാക്കേജിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ പറഞ്ഞത് അതിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ചെറുകിട ഇടത്തരം വ്യവസായങ്ങളിലും സാധാരണ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള എല്ലാ ഇന്ത്യ ജനവിഭാഗത്തിൻ്റെ 137 കോടി ജനങ്ങൾ വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന വിവിധ മേഖലയിൽ വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന ആളുകളെയെല്ലാം കരുതിപ്പോകുന്ന ഒരു വലിയ പാക്കേജ് ബൃഹത് പാക്കേജിനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് അതിൻ്റെ വിശദാംശങ്ങൾ ധനമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് സ്വാഭാവികമായും വലിയ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ഈ ഒരു പാക്കേജിനെ സർവാത്മന സ്വീകരിച്ച ഒരു അവസരത്തിലാണ് സ്വയം അപഹാസ്യനാകുവാൻ ഈ രാഹുൽ ഗാന്ധി വീണ്ടും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയണം സ്വാഭാവികമായും ഇവർക്കെല്ലാം കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ അനുവദിച്ച കാര്യം ഒളിച്ചു വെച്ചാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ലായോ എന്ന
എന്നതാണ് ചോദിക്കാനുള്ളത്. എന്തായാലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മാധ്യമങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുക. 20 ലക്ഷം കോടിയുടെ സാമ്പത്തിക പാക്കേജ് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമല്ലത്രേ. ജനങ്ങൾക്ക് വായ്പകളല്ല സാമ്പത്തിക സഹായമാണ് വേണ്ടത്. പാർട്ടികളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് പകരം രാജ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ഇതിനെതിരെ സമരം ചെയ്യണമെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് വായ്പയാണ്, നമുക്കറിയാം ആരാണ് ജനങ്ങളുടെ പൈസ എടുത്ത് പുട്ടടിച്ചത്, അതുകൊണ്ട് തന്നെ ആരാണ് ഭരണത്തിൽ നിന്ന് വലിച്ച് തൂത്തെറിയപ്പെട്ടത് എന്നൊക്കെ തന്നെ രാഹുൽ ഗാന്ധി കുറച്ച് വർഷങ്ങൾ പുറകോട്ട് ഒന്ന് ചിന്തിച്ചാൽ വളരെ കൃത്യമായ ഉത്തരം അതിന് ലഭ്യമാകും എന്ന് തന്നെ നമുക്ക് വീണ്ടും പറയാം. എന്തായാലും അപഹാസ്യം എന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിളിപ്പേര് തന്നെയാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും അത് അരക്കിട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വലിയ ആനമണ്ഡത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വയനാടിൻ്റെ എം പി ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വയനാട്ടിലെ ജനങ്ങൾ പോലും അദ്ദേഹത്തെ ഇപ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വയനാട്ടിലെ പല ജനങ്ങളോടും നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവർ പറയുന്നത് രാഹുൽ ഗാന്ധി എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ അതിന് ശേഷം അവർ കുറച്ച് എന്താണ് നമ്മൾ പറയുന്നതുപോലെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് എന്ന് നമുക്ക് പറയാം, അവരവരുടെ ഒരു യുക്തി അനുസരിച്ച് അത് പൂരിപ്പിക്കുക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അവസാന തട്ടകമായ വയനാട്ടിലും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയരുമ്പോഴാണ് സ്വന്തം വോട്ട് ചെയ്ത് ജയിപ്പിച്ച സ്വന്തം ജനങ്ങൾക്ക് ഒരു കൃത്യമായ വിശ്വാസം നൽകാൻ കഴിയാത്ത കക്ഷിയാണ് ഇപ്പോൾ 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് പോരാ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ കാലത്ത് സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത് ശുദ്ധമണ്ടത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നതാണ് വാസ്തവം.